അമീർ അതിനുശേഷം ഭയങ്കരമായിട്ട് മാറിയല്ലോ, ഇമ്പ്രൂവ്മെന്റ് ഒരു നടന്നുള്ള നിലയിൽ തന്നെ വലിയ രീതിയിൽ അല്ലേ. അല്ല അമീർ ആക്ച്വലി അങ്ങനെയല്ല. അമീർ സി ഒരു കാലഘട്ടത്തിൽ അമീറിന്റെ പ്രശ്നം വെയിറ്റ് ചെയ്തു നല്ല പടത്തിന് വേണ്ടി. പിന്നെ എന്നോട് ഞാനൊരു ദിവസം കണ്ടപ്പോൾ പറഞ്ഞു, സംഗീതം ഇപ്പം ഞാൻ ഒരു നല്ല പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തു, പക്ഷേ എന്ത് ഗ്യാരണ്ടിയുള്ള നല്ല സബ്ജക്റ്റ് എനിക്ക് തന്നെ വരുമെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ പിന്നെ കുറേ പടങ്ങൾ ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞ രാജ ഹിന്ദുസ്ഥാനിയിൽ ഹിറ്റ് കിട്ടിക്കഴിഞ്ഞ പിന്നെ ഇപ്പം അതൊക്കെ ഹി സ്റ്റാർട്ടഡ് ഹി വാസ് മച്ച് മോർ സീരിയസ്. ഇപ്പോൾ ഇപ്പം അമീറിൻ്റെ കൂടെ ഒരു പടം ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 വർഷം കാത്തിരിക്കേണ്ടി വരും, നമ്മൾ വെയിറ്റ് ചെയ്യണം. സൂപ്പർ ഹിറ്റായി മാറിയത് അത് അദ്ദേഹം സീ ഞാൻ ശരി ഹാർഡ് വർക്ക് ചെയ്യുന്ന നടനാണല്ലേ. അല്ല ഒരാൾ ഒരു ആർട്ടിസ്റ്റ് ഇത്രയും അതായത് ഒരു പടമേ ഉള്ളൂ, ആ പടത്തിന് വേണ്ടി ഇത്ര കിലോ വെയിറ്റ് ഇടുക, ഇതെല്ലാം പിന്നെ കിലോ വെയിറ്റ് എല്ലാം കളയണ്ടേ പിന്നെ. അപ്പം അത്രയും ഒരു എഫേർട്ട് ഇടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻപുട്ടും ആ ഒരു സബ്ജക്റ്റിലുള്ള കോൺഫിഡൻസും ക്ലിയറാണ്. പിന്നെ 24 hours അദ്ദേഹം പിന്നെ അതിനെപ്പറ്റി ആലോചിക്കത്തുള്ളൂ. അതേപോലെ അല്ല ഡയറക്ടറും അങ്ങനെ തന്നെ ആയിരിക്കണം, ഇല്ലെങ്കിൽ മാറ്റി കളയും. ഇന്റർഫിയറൻസ് അല്ല, അത് ഞാൻ ഒരിക്കൽ ചോദിച്ചു കേട്ടോ, ഇത് ഇന്റർഫിയറൻസ് ആണോ എന്ന്. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അമീർ എന്ത് പറയുന്നു. അപ്പം അമീർ പറഞ്ഞത്, സംഗീതം ഞാൻ ഒരു പടമാണ് ചെയ്യുന്നു, അപ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്ന ഞാനാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഞാൻ ആ സബ്ജക്റ്റിനോട് ഫുൾ ടൈം 24 hours ഞാൻ ഇതിനെപ്പറ്റിയാണ് ആലോചിക്കുന്നത്, ഉറങ്ങുമ്പോഴും അതിനെപ്പറ്റി പിന്നെ സ്വപ്നങ്ങളും അത് തന്നെയാണ്. അപ്പം അങ്ങനെ ഞാൻ ഒരു ഒരു സബ്ജക്റ്റ് ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ പലതും ആലോചിക്കില്ല, ഓക്കെ ഈസി നമുക്ക് ഇങ്ങനെ വേണം അങ്ങനെ ആയിരിക്കുമല്ലോ എൻ്റെ മനസ്സിലും വരുന്നത്. അപ്പം ഞാൻ സെറ്റ് പോന്നു, സെറ്റ് പോയിട്ട് ഡയറക്ടർ ഇങ്ങനെ എടുക്കുന്നത് എന്ന് പറയുമ്പോൾ എനിക്കറിയാം ഞാൻ വിചാരിച്ചത് ഇതിനെക്കാട്ടിലും 10 ഇരട്ടി ബെറ്റർ ആയിരിക്കും. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് എനിക്കല്ല നഷ്ടം. അപ്പം അത് ഞാൻ പറയും, ഡയറക്ടർ എപ്പോഴും പുള്ളിയിലെ നടനെ നിയന്ത്രിക്കും. അതെ അതെ അത് പറയും. അത് പിന്നെ സി അപ്പം മിക്കവാറും അങ്ങനത്തെ ആൾ ഡയറക്ടേഴ്സ് ആണല്ലോ കൂടെ, ഹി മേക്ക് ഷുവർ ദാറ്റ് യു നോ. ബട്ട് അയാളെ കുറ്റം പറയുന്നില്ല, നമ്മളൊരു 5 years ഓഫ് യുവർ ലൈഫ് യു പുട്ട് ഓൺ സോ മച്ച് വെയിറ്റ്, ഇത്രയും വർക്ക് ചെയ്ത് ഒരേ ഒരു സബ്ജക്റ്റിൽ വർക്ക് ചെയ്തിട്ട് അപ്പം അയാൾക്ക് എന്തെങ്കിലും മനസ്സിൽ കാണുള്ളൂ. ചുമ്മാ അയാൾ ചെയ്തില്ല, ആൻഡ് ഹീസ് എ ഗുഡ് റൈറ്റർ, ഹി കാൻ, ഹീസ് എ ഗുഡ് ഡയറക്ടർ എനിവേ. അപ്പോൾ അത്രയും നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു സെറ്റിൽ വന്നിട്ട് അദ്ദേഹം വിചാരിച്ചതിൻ്റെ മേളിൽ പോയാൽ കുഴപ്പമില്ലല്ലോ, അയാൾ ഹാപ്പി അല്ലേ ആവത്തുള്ളൂ. പക്ഷെ മേളിൽ പോയില്ല എന്ന് അയാൾക്കൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ നാച്ചുറലി അത് അയാൾ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണല്ലേ. ഹീസ് എ വെരി സ്മാർട്ട് പേഴ്സൺ, ഇതിനെക്കാട്ടിലും എല്ലാം വെരി സ്മാർട്ട്. അത് അന്നേ ഉണ്ടായിരുന്നു.